ഹലോ ഗായ്സ്, എൻജോയ് വിത്ത് വൈ പോലേക്ക് ഏവർക്ക് സ്വാഗതം. 5:30 കഴിഞ്ഞു കേട്ടോ, വൈകുന്നേരമല്ല, പുലർച്ചെയാ. ഇന്ന് എൻ്റെ ഡ്യൂട്ടി മാറ്റി. ഡ്യൂട്ടി ഇപ്പോൾ പുലർച്ചെ 5 മണി to 10 മണി വരെയും, പിന്നെ ഈവനിങ് 5 മണി to 10 മണി വരെയും. അതിനിടയിൽ പക്ഷേ കുറേ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപാട് തന്നെ കുറച്ച് ഫോളോഅപ്പും GVSഉം ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റൊക്കെ ചെയ്ത് എഡിറ്ററും ചെയ്ത് വെച്ചു. രാവിലെ എണീറ്റ് നല്ലൊരു ചടങ്ങാണെങ്കിലും പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു എനർജിയാണ്. രാവിലെ വർക്കൗട്ട് കൊടുക്കാനായാലും നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ക്ഷണിക്കാനാണ് പണി. 4 ആകുമ്പോൾ അല്ലെങ്കിൽ 4 മണിയാകുമ്പോൾ എണീറ്റൊന്ന് വരാൻ വേണ്ടിട്ട് ഭയങ്കര പണിയാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഞാൻ പിന്നെ വിചാരിച്ചു രാവിലെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് നോക്കാം അത് രാവിലെ എങ്ങനെയായിരിക്കും. ഇതിപ്പോൾ ഒരു ടൈം 6:00 to 6:30 അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും ചില ജോലിക്കെല്ലാം പോയി തുടങ്ങിയിട്ടുമുണ്ട്. എന്നാല് അത്ര റഷൊന്നും ഇല്ലാത്തൊരു സമയം, നല്ലൊരു വൈബായിരുന്നു. രാവിലെ തന്നെ അഖില് വന്നിട്ട് അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചു വെച്ചത് എടുക്കാൻ പറഞ്ഞു. അത് എടുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഞാൻ ആ ക്ലയൻറ്റിന് ഇന്ന് സർക്യൂട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഓരോ സ്റ്റേഷൻസ് അറേഞ്ച് ചെയ്യായിരുന്നു. മൊത്തം 10 സ്റ്റേഷൻസാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ബെഡ് ബോളും ബോളും പിന്നെ കെറ്റിൽ ബെല്ലും റോപ്പും സിംഗിൾ റോപ്പ് വർക്കൗട്ട് ഞാൻ വെച്ച്, പിന്നെ നമ്മളെ പ്ലേ ബോക്സ് ഇഷ്ടമുള്ള വർക്കൗട്ടും, അങ്ങനെ മൊത്തം 10 വർക്കൗട്ട് ഞാൻ നമ്മൾ നിഷമോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഷമോള് നമ്മുടെ അനുവിൻ്റെ പണ്ടേയുള്ള PT. അപ്പം നമ്മൾ അനു നമ്മുടെ പുതിയ ബ്രാഞ്ചിലേക്ക് മാറിയപ്പോൾ ആൾക്ക് ഞാൻ ജസ്റ്റ് PT അല്ല വർക്കൗട്ട് കൊടുത്തതായിരുന്നു. നന്നായിട്ട് ആൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് അപ്പർ റേസ്റ്റിലെ വർക്കൗട്ട്, പിന്നെ ബെഞ്ച് വിത്ത് ഡംബൽ റോപ്പ്, നമ്മൾ ലാഡർ വേസ്റ്റ് വർക്കൗട്ട്, പിന്നെ നമ്മളെ കോൺസിസ്റ്റ് ബെഞ്ച്, നമ്മൾ എൻ്റർടൈൻ ചെയ്ത് കളിക്കാൻ പറ്റിയ വർക്കൗട്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവസാനം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വൈശേട്ടനെ വിളിച്ചിട്ടുണ്ട്. വൈശേട്ടൻ ലീവാണ് 2 ദിവസം. അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോകണമെങ്കിൽ അടുത്ത ഒരാൾ ഇവിടെ വന്നാലേ ഡ്യൂട്ടി കയറിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ സുഹൈൽ ഓൾറെഡി പോയി കഴിഞ്ഞാൽ അമീറിനെ വെയിറ്റ് ചെയ്യാണ്. അമീർ കുറച്ച് ലേറ്റായി പോയി. അപ്പോഴത്തേക്കും വൈശേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വൈശേട്ടനോട് കാര്യം പറയാൻ വേണ്ടി പോയി. അമീർ വരാതെ എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ച്. അപ്പോഴത്തേക്ക് അമീർ വന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ വിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. മോർണിംഗ് തന്നെ ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടുമില്ല. അപ്പോൾ വൈശേട്ടൻ ഞാനും കൂടെ ഒരു നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷെ സാധാരണ നമ്മൾ മീൽ ആൻഡ് വെജ് അല്ലെങ്കിൽ നമ്മൾ ടീ സ്റ്റോറി അവിടെയൊക്കെയാണ് പോവുക. ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിക്കാറെന്ന് വെച്ചിട്ട് നമ്മൾ ഡെലീസിയോയിലേക്കാണ് പോയത്. ഡെലീസിയോ നമ്മളെ ഇവിടെ ചായ് ഗള്ളീൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് പോയി നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കുറേ നാളായി പൂരിയും ഭാജിയൊക്കെ കഴിച്ചിട്ട്. ഹെൽത്തി ഓയിലി ആണ്, എന്നാലും മോർണിംഗ് ലേറ്റായി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പൂരിയും ഭാജിയും പിന്നെ അടും ദോശയും ദോശ സെറ്റും ഓർഡറാക്കി, പിന്നെ വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ള ഒരു ചായയും 2 ചായയും നമ്മൾ അതും വാങ്ങിച്ചിട്ട് പിന്നെ പതിയെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് വേണ്ട പരിപാടിയായിരുന്നു. നല്ല വെയിലുണ്ട്. ഒരു 10:30, 10:30 എങ്കിലും നല്ല വെയിലുണ്ട്. ചൂട് കുറഞ്ഞോന്ന് വെച്ചാൽ ആ ഒരു പീക്ക് ലെവൽ കുറച്ച് കുറഞ്ഞെങ്കിലും ഇപ്പോഴും ചൂടുണ്ട്. എപ്പാണെന്നറിയില്ല, മിക്കവാറും അടുത്ത മാസം ഒരു ഒക്ടോബറിലാകുമ്പോഴായിരിക്കും നല്ലൊരു തണുപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. പോകുമ്പോൾ കരമ പാർക്കിൻ്റെ വഴിയായിരുന്നു പോയത്. അപ്പോൾ കരമ പാർക്ക് കണ്ട് പെട്ടെന്ന് വയസ്സുകാരനെ ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്താലോ എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ വയസ്സൊന്നും വേണം നമുക്ക് പോകാം, ഞാൻ അടുത്തരാന്ന് പറഞ്ഞിട്ട് വയസ്സുകാരനെയും കൂട്ടിയിട്ട് നമ്മൾ കരമ പാർക്കിൻ്റെ ഉള്ളിൽ പോയി. ഫസ്റ്റ് ബോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയസ്സുകാരന് ഫോട്ടോ എടുത്ത് കിട്ടണമെങ്കിൽ. ആദ്യം ഒന്ന് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പിന്നെ പിന്നെ ഓക്കെ. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഫോട്ടോസ് എല്ലാം അവിടെ ഇരുന്ന് എടുത്ത് പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. വേഗം പോകണം, പിന്നെ പോയിട്ട് റൂം പോയിട്ട് വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇപ്പോൾ 11 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞ് റൂമിലേക്ക് പോകലായി. കാരണം നമ്മൾ പാർക്കിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ RTOൻ്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മൾ വേഗം തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. റൂമിൻ്റെ ഒപ്പോസിറ്റ് ഓൾറെഡി നമ്മളവിടുത്തെ പാർക്കിങ്ങിൽ 14 മണിക്കൂർ പാർക്കിംഗ് കിട്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അവിടെ എന്തോ ഭാഗ്യത്തിന് സ്ഥലം കിട്ടിയതുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ റൂമിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.